മാലിന്യമുക്ത നവകേരള സ്പീച്ചടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മാന്യ സദസ്സിന് എൻ്റെ വിനീതമായ നമസ്കാരം ഇന്ന് ഞാൻ എവിടെ നിൽക്കുന്നത് മാലിന്യമില്ലാത്ത കേരളം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാനാണ് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഓരോ പൗരനും ജന്മന ലഭിക്കുന്ന ചില അവകാശങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ജന്മന ചെയ്യേണ്ട ചില കടമകൾ കൂടിയുണ്ട് നിർഭാഗ്യം എന്ന് പറയട്ടെ മഹാഭൂരിപക്ഷം പൗരന്മാരും കടമകളെ മനഃപൂർവ്വം അവഹേളിക്കുന്നു അതിൻ്റെ ഫലമാണ് ഇന്ന് കേരളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമായ മാലിന്യകോമ്പാരം മാലിന്യം എന്നാൽ ആവശ്യമില്ലാത്തതോ ഉപയോഗശൂന്യമായതോ ആയ വസ്തുക്കളെ അല്ലെങ്കിൽ പദാർത്ഥങ്ങളെ സൂചിപ്പിക്കുന്നു അലക്ഷ്യമായി വലിച്ചെറിയുന്ന മാലിന്യങ്ങളെ ചവർ എന്നും പറയാറുണ്ട് ചികിത്സ ലഭ്യമല്ലാത്ത പലതരം മാരകരോഗങ്ങൾക്കും മരണങ്ങൾക്കും തുടർന്ന് സമൂഹത്തിലുണ്ടാകുന്ന വൻ നാശങ്ങൾക്കും ദുഃഖങ്ങൾക്കും കാരണം ഈ മാലിന്യ കൂമ്പാരങ്ങ തന്നെയാണ് ചപ്പു ചോറുകൾ കൊണ്ടും ഇറച്ചി മാലിന്യങ്ങൾ കൊണ്ടും കക്കോസ് മാലിന്യങ്ങൾ കൊണ്ടും രാസമാലിന്യങ്ങൾ കൊണ്ടും നമ്മുടെ പുണ്യനദികളെയും പിഴകളെയും മലിനമാക്കുന്നു സമ്പത്തും സൗകര്യങ്ങളും എത്ര വർദ്ധിച്ചാലും ശുചിത്വമില്ലെങ്കിൽ ആരോഗ്യപൂർണമായ ഒരു സമൂഹം സാധ്യമാവുകയില്ല അനന്തരം വ്യാപിച്ചു വരുന്ന മാലിന്യങ്ങൾ നിമിത്തം വ്യക്തിയും കുടുംബവും സമൂഹവും മൊത്തവും അനാരോഗ്യത്തിലേക്ക് കടന്നു പോകുന്നു ഈ ഘട്ടത്തിലാണ് നമ്മൾ മാലിന്യ നിർമ്മാർജ്ജനം എന്നത് ഗൗരവമായി ചിന്തിക്കേണ്ടത് നഗരങ്ങൾ വർദ്ധിക്കും തോറും മാലിന്യങ്ങൾ വർദ്ധിക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് മാലിന്യ നിർമ്മാർജ്ജനം എന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമല്ല എന്ന് മനസ്സിലാക്കുകയാണ് ആദ്യത്തെ നടപടി മാലിന്യത്തിന് കാരണമാകുന്ന എല്ലാവരും മാലിന്യ നിർമ്മാർജ്ജനത്തിൽ പങ്കാളികളാകേണ്ടവരാണ് ഭക്ഷ്യവിഭവങ്ങളിലൂടെയുള്ള മാലിന്യങ്ങൾ സംസ്കരിച്ച് ബയോഗ്യാസ് സംവിധാനത്തിൽ എത്തിക്കാൻ സാധിക്കും പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറച്ച് തുണിസഞ്ചികൾ ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ കേരളത്തെ ഹരിത കേരളം സ്വപ്നത്തിലേക്ക് മാറ്റാൻ സാധിക്കും മാലിന്യങ്ങൾ കുറയ്ക്കാൻ നിലവിലുള്ള മൂന്ന് പദങ്ങൾ കൊണ്ട് സാധിക്കും ഒന്നാമത്തേത് പരിമിതപ്പെടുത്തുക റിഡ്യൂസ് രണ്ടാമത്തേത് പുനരുപയോഗം ചെയ്യൽ റീയൂസ് മൂന്നാമത്തേത് പുനഃചംക്രമണം ചെയ്യൽ റീസൈക്കിൾ ഇവയെക്കുറിച്ച് ജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകേണ്ടത് സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഏജൻസികളുമാണ് ഒട്ടും വൈകാതെ തന്നെ മാലിന്യ നിർമ്മാർജ്ജനത്തിൽ നമുക്കും പങ്കാളികളാകാം ഒരു നല്ല നാളെ ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം